വരൂ ബാക്കി. സംഖ്യയുടെ കാര്യം ഇന്നേ ശരിപ്പെട്ടുള്ളൂ. ഞാൻ വന്നത്, ഞാൻ നേരിട്ട് വന്നത് ഞങ്ങൾക്ക് ഈ കല്യാണം. കല്യാണം പറയൂ, എന്താണ് ഈ കല്യാണം? സാധ്യമല്ല. ഇതിനെന്താ നമ്മൾ കാട്ടു? നല്ല കാര്യം ചെയ്യുമെന്ന് കരുതിയതാണ് എന്റെ വിഡ്ഢിത്തം. സ്വന്തം ഉടപ്പറന്നവളുടെ കല്യാണത്തിന് നാല് കായ് ചെലവാക്കാത്തങ്ങളെ പദവിയും പന്നിക്കുട്ടി ഉണ്ടല്ലോ, നമുക്ക് പുല്ല. എറണാകുളം 420 മിസ് ചന്ദ്രൻ പി പി അർജന്റ്. ഹലോ അനിയം, വരൂ വരൂ. അച്ഛനെ വിളിക്കൂ, ഞാൻ പണവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്റെ അമ്മാവനോ ബാലനോട് വിവരം പറയാൻ പോയിരിക്കുകയാണ്, തിരിച്ചെത്തിയിട്ടില്ല. മിസ്റ്റർ ചന്ദ്രൻ, എന്റെ തെറ്റാണ്. ജ്യേഷ്ഠം വന്ന് പണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ വേണ്ടത്ര താല്പര്യം കാണിച്ചില്ല. 5000 രൂപയ്ക്ക് വേണ്ടി ഒരു വിവാഹം തുടങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. മിസ്റ്റർ ചന്ദ്രൻ, വേണ്ടപ്പെട്ടവരെ വിളിച്ചു പറയൂ, നമുക്ക് നാളെ തന്നെ വിവാഹം നടത്തണം. അതല്ല കാര്യം, നിങ്ങൾ എന്നോട് ക്ഷമിക്കാം. ആ കുട്ടിയുടെ സ്വഭാവത്തെ പറ്റി അന്വേഷണത്തിൽ നിന്ന് ചിലതെല്ലാം കേട്ടു, അതാണ് അച്ഛൻ വേണ്ടെന്ന് വെച്ചു. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ എന്റെ പെങ്ങളെ പറ്റിയാണ് പറയുന്നത്? എന്ന് വെച്ച്? ആരുടെ കൂടെ കുത്തഴിയും നടന്ന് ഞങ്ങൾ കേട്ട വിവരമാണ്. എന്റെ അനിയത്തിയോ? കുത്തഴിഞ്ഞ് നടന്നത് എന്റെ അനിയത്തിയോ? ആരാണ് പറഞ്ഞത് കേൾക്കട്ടെ, അവന്റെ നാവ് ഞാൻ പിടിച്ചെടുക്കും. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ അനിയത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിയാണ്, അമ്മാവിന്റെ മകനെ അവളെ വിവാഹം ചെയ്യുമെന്ന് എല്ലാവരും കരുതിയതാണ്. അവള് മോഹിച്ചതാണ്, അത് നടന്നില്ല. അത്രമാത്രം. എന്തോ എനിക്കറിയില്ല, നിങ്ങൾ പറയുമ്പോൾ കാര്യം വളരെ നിസ്സാരമാണ്. അല്ല, അവൾക്ക് അവനോട് പ്രേമമായിരുന്നു എന്ന് തന്നെ വയ്ക്കൂ. എന്നാൽ അവൾ കുത്തഴിഞ്ഞവളും സ്വഭാവദൂഷ്യമുള്ളവളും. നിങ്ങൾക്കും എനിക്കും 1000 പെൺകുട്ടികളെ വധുവായി മനസ്സിൽ കാണാം, അതിൽ തെറ്റില്ല. ഒരു പെൺകുട്ടി ഒരു കാലത്ത് ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവളുടെ എല്ലാം നഷ്ടപ്പെട്ടു. പറയൂ, നിങ്ങൾ എന്റെ സഹോദരിയെ വിവാഹം ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഈ അടിസ്ഥാനത്തിലാവരുത്. ക്ഷമിക്കൂ അനിയൻ, നമുക്ക് ശാന്തമായി ആലോചിക്കാം. നിങ്ങൾക്ക് പണമില്ല വേണ്ടത്, ഇതാ എടുത്തോളൂ. പക്ഷേ ഇത് നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എല്ലാം കുഴപ്പത്തിലായല്ലോ, കാരണം വരച്ചെന്ന് എല്ലാം മുടക്കി കഴിഞ്ഞിരിക്കും. വൈകിട്ടില്ല, നിങ്ങൾ ചെന്ന് അച്ഛനോട് പറയൂ നമ്മൾ നിർത്തിവെച്ച് വിവാഹം നടത്താനാണ് പോകുന്നത്. നിങ്ങളും കൂട്ടുകാരും എന്റെ കൂടെ പുറപ്പെടണം. പുറപ്പെടാമെന്ന് വാക്ക് തരൂ. വൈകരുത്, മുഹൂർത്തത്തിനെത്തണം.
കൊച്ചുമണി, ഞാൻ കരയുമ്പോൾ എന്നെ സമാധാനിപ്പിക്കാറുള്ള ബാലേട്ടൻ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലോ? ഇല്ല കൊച്ചുമണി, ഒതുക്കാനാകുന്നില്ല. ബാലേട്ടൻ വിഷമിക്കരുത്, ഞാൻ ബാലേട്ടനോട് ചിലത് ചോദിക്കട്ടെ. ദേഷ്യപ്പെടരുത്. നിന്നോട് ദേഷ്യം? ബാലേട്ടൻ കല്യാണം കഴിക്കില്ലേ? എന്ത് ചോദ്യം? ബാലേട്ടന് എന്നും കഷ്ടപ്പാടേ ഉണ്ടായിട്ടുള്ളൂ. ബാലേട്ടൻ കല്യാണം കഴിക്കണം. ബാലേട്ടനും ഏട്ടത്തിയമ്മയും അനിയേട്ടനും ഭാഗിയും വീട് നിറയെ കുട്ടികൾ ഞാൻ മനസ്സിൽ കാണുകയാണ്. കൊച്ചുമണി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആലോചിക്കുമ്പോൾ നല്ല രസം. എന്നെ വിചാരിച്ച് നീ ബാലേട്ടന് ഒരിക്കലും വിഷമിക്കരുത്. ഇല്ലെന്ന് പറയൂ ബാലേട്ട. നീ എനിക്കൊരു വിഷമമോ കൊച്ചുമണി? നോക്കൂ ബാലേട്ട, പുറത്തെല്ലാം ഇരുട്ട് വരക്കുന്നത്. കൊച്ചുമണി, നീ അകത്തേക്ക് പോകൂ. ബാലേട്ടൻ കുറച്ച് തനിയായിരിക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. തനിയായിരുന്നാൽ ബാലേട്ടൻ കൂടുതൽ വേദനിക്കും. കൊച്ചുമണി, നീ ഒന്ന് കരയും. എല്ലാ വേദനകളും അടക്കി വെച്ചിരിക്കുമ്പോഴാണ് എന്റെ ഹൃദയം കൂടുതൽ വിളിക്കുന്നത്. സാധ്യമല്ല വീരാങ്കുട്ടി, ആഘോഷയാത്ര ഈ പന്തലിലേക്ക് വരേണ്ടതാണ്. വരുമോ എന്ന് ഞാൻ നോക്കട്ടെ. നിക്കി, നീ എന്തായി പറയുന്നത്? എന്റെ പെണ്ണിന്റെ ഹൃദയം തകർത്തതും പോരാ. അവിടെ അപവാദത്തിന്റെ ചെടിക്കുള്ളിലേക്ക് തട്ടിത്തെറിപ്പിച്ച് എന്നിട്ട് പോകുന്നു. ആണിയും അമ്പാടിയുമുള്ള പെണ്ണത്തെ അമ്മോട്ടിക്കുള്ള കുട്ടിയാ. എന്നെ തടയരുത് വീരാങ്കുട്ടി, എന്നെ തടയരുത്. ഒന്നുകിൽ അവനിവിടെ വരും, വാഗ്ദത്തം അനുസരിച്ച് അവൻ എന്റെ പെണ്ണിനെ വിവാഹം കഴിക്കും. കൊച്ചുമണി, അവന്റെ ചോര കൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ നിന്റെ കളങ്കം ഇന്ന് കഴുകിക്കളയും. ഈ ആങ്ങള കല്യാണം വീട്ടിൽ കാത്തിരിക്കുന്ന എന്നെ പോലത്തെ ആ പെൺകുട്ടിയുടെ കാര്യം അലട്ടൻ ഓർക്കണം. മറ്റൊരു പാവം പെൺകുട്ടിയുടെ ഭാഗ്യം നശിപ്പിച്ച് എനിക്കൊണ്ട് ഈ വഴിത്തിരിൽ വെച്ച് പലതും കൈവിട്ടു പോകുന്നത് വേദനയോടെ നോക്കിയിരുന്നവരാണ് ഞാൻ. ഇന്ന് തോറ്റുകുടിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്.